ഏവർക്കും ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വൈകിയെന്ന് തോന്നുന്നു, കാരണം ഇപ്പോൾ എനിക്ക് കുറേ മെസ്സേജുകൾ വന്നു. 4000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി പെട്ടെന്ന് തന്നെ, 1000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറി. അപ്പോൾ എനിക്ക് ഇന്ന് ഉച്ചവരെ കുറച്ച് ബിസി ആയിരുന്നു, കുറച്ച് മറ്റ് വീഡിയോസുകളുടെ പ്രിപ്പറേഷൻ കാരണം കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടായിരുന്നു എനിക്ക് വീഡിയോ ഇടാൻ കുറച്ച് വൈകിയത്. പക്ഷേ കുറേ പേരെ എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെയുള്ള നമ്മുടെ പുതിയ സൈനിങ് വന്നിട്ടുണ്ട്, എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. കുറേ പേര് അന്വേഷിക്കുന്നുണ്ട്, വളരെ സന്തോഷം. അപ്പോൾ 1, 2, 3 കാര്യങ്ങൾ എന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായി കാണുക, നമുക്ക് വീഡിയോയിലേക്ക് വേഗം പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ സൈനിങ്ങുമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഗുഡ്ജോൺ ബാൽവിൻസൺ എന്ന പുതിയ താരമാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ മഞ്ഞപ്പടിയും ഫാൻസും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു സൈനിങ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. ഗുഡ്ജോൺ ബാൽവിൻസൺ എന്ന പുതിയ താരമാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് സിസ്റ്റത്തിലേക്ക് കണ്ണോടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ഗുഡ്ജോൺ ബാൽവിൻസൺ എന്ന ഈ താരത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുറച്ച് പിക്ചേഴ്സ് ആണ് ഇതിലുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ട ഒരു വിവരമാണ്. ഗുഡ്ജോൺ ബാൽവിൻസൺ എന്ന താരം ഒഫീഷ്യലായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ജോയിൻ ചെയ്തു എന്നുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള വിവരം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട ഒരു ന്യൂസാണിത്. ഇത് അദ്ദേഹം അഡിഡാസ് എന്ന ഷോപ്പിൽ, നമ്മുടെ ഗുഡ്ജോൺ ബാൽവിൻസൺ അഡിഡാസ് ഷോപ്പിൽ എത്തിയ ഒരു ചെറിയ പിക്ചേഴ്സ് ആണ് ഇത്. അദ്ദേഹത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന രണ്ട് പ്രധാന പിക്ചേഴ്സ് ആണ് ഇത്. ഇനി നമുക്ക് ഇത് അദ്ദേഹത്തിന്റെ മഞ്ഞപ്പടയിൽ, ഇപ്പോൾ മഞ്ഞപ്പട പുറത്ത് വിട്ടിരിക്കുന്ന ഒരു എഡിറ്റഡ് പിക്ചർ ആണ്, ഗുഡ്ജോൺ ബാൽവിൻസന്റെ ഒരു എഡിറ്റഡ് പിക്ചർ ആണ്. മറ്റൊരു കാര്യം, നമ്മൾ അന്റോണിയോ ജർമൻ കൊച്ചിയിലെത്തി എന്ന് പറയുന്ന ഒരു റൂമർ മാത്രമായിരുന്നു. അന്റോണിയോ ജർമൻ ഇപ്പോഴും കൊച്ചിയിലൊന്നും എത്തിയിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും നീക്കം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ മഞ്ഞപ്പടിയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും അന്റോണിയോ ജർമൻ വരുന്നുണ്ട് എന്നുള്ള റൂമർ കാരണം വളരെ മെസ്സേജുകളൊക്കെ അയച്ചിരുന്നു. ഞാൻ അടക്കം ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു അദ്ദേഹം വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അദ്ദേഹം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ഒരു സംഭവമാണിത്. ജസ്റ്റ് ക്ലിയർ തിങ് ഐ വുഡ് ലവ് ടു കം ബാക്ക് ടു കേരള ബ്ലാസ്റ്റേഴ്സ് ബട്ട് ഹാവ് ഹെഡ് എനിത്തിങ് ബാക്ക് ഫ്രം ദ മാനേജ്മെന്റ്. അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും യാതൊരു നീക്കവും വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് സിഫ്നിയോസ് ഗോവയിൽ ചേരുമോ എന്നുള്ള കാര്യവും കൺഫേം ആയിട്ടില്ല. പക്ഷെ അദ്ദേഹം എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇപ്പോൾ, കാരണം ഇത്രയും വൈറലായിട്ട് ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ആകണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാതെ ഒരു റൂമറായിട്ട് വെറുതെ പോകാൻ സാധ്യതയില്ല. പക്ഷെ ഇതുവരെ ഒരു കൺഫർമേഷനും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ശനിയാഴ്ചയാണ് മത്സരം നടക്കുന്നത്, നാളെയാണ് മത്സരം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ്, ആരൊക്കെ കളിക്കാൻ ഇറങ്ങും, എന്തൊക്കെ വിവരങ്ങൾ. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ചിലപ്പോൾ നമുക്ക് എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിച്ചേക്കാം. പുതിയ താരങ്ങൾ ആരൊക്കെയാണെന്നുള്ള തീർച്ചയായിട്ടുള്ള കൺഫർമേഷൻസ്, ഇപ്പോൾ ഒരു താരത്തെയാണ് കൃത്യമായിട്ടുള്ള നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയത്തിന് വേണ്ടി. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ എൻ്റെ 100-ാമത്തെ വീഡിയോയിലേക്ക് നീങ്ങി. ഏകദേശം ഇത് 99-ാമത്തെ അപ്ലോഡാണ്. അടുത്ത വീഡിയോ ചിലപ്പോൾ 100-ാമത്തെ ആയിരിക്കില്ല, കാരണം ന്യൂസ് വന്നത് കൊണ്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ന്യൂസ് തന്നെ അപ്ലോഡ് ചെയ്യും. പക്ഷേ 100-ാമത്തെ വീഡിയോ ഞാൻ ഏകദേശം തിങ്കളാഴ്ച ആകുമ്പോഴേക്കും കൃത്യമായി എഡിറ്റിംഗ് കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ തിരക്കിലുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ വൈകിയത്, ടൈം ലെങ്ത് ആവുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിവരങ്ങൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് എനിക്ക് നാളെ നല്ല സപ്പോർട്ട് ലഭിച്ചു. 2-3 ദിവസങ്ങൾക്കുള്ളിൽ നല്ല സപ്പോർട്ട് വന്നു, തീർച്ചയായും സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ കാത്തിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിവരങ്ങൾ ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കും. താങ്ക് യു, ബൈ.